கிருஷ்ணையுடைய பாதை. ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞു മക്കൾക്ക്, സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖമാണോ? ഓ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ഭയങ്കര സന്തോഷമാണ്, സുഖമാണ്. ഇന്ന് എന്നെ കൂടുതലായിട്ട് എല്ലാവരും കഴിച്ച് ഭയങ്കര സന്തോഷമാണല്ലോ മുഖത്ത്. ആ, ഇന്നാൾ കഴിച്ചതൊക്കെ കഴിച്ചുള്ളൂ അല്ലേ? ആരോ ഒരാൾ കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാ കപ്പ കഴിച്ച്? ആരോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞല്ലോ. ആരാ? ഏബല? കപ്പയും പിന്നെ എന്നാ കഴിച്ച? മീൻകറിയോ? മിടുക്കൻ. അപ്പൊ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചതുകൊണ്ട് ഇത്ര എനർജി, ഇത്ര സന്തോഷം അല്ലേ? ഇന്ന് എല്ലാവരും റെഡിയല്ലേ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാനായിട്ട്? നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് എന്താ നമ്മൾ ചെയ്യുന്നത് സാധാരണ? ആ, പ്രാർത്ഥിക്കും. എന്നാ നമുക്ക് കണ്ണടച്ച് കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചാലോ? എന്തിനാ കണ്ണടച്ച് കൈകൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുന്നേ? ഓ, ഓക്കേ, നമ്മൾ മറ്റൊന്നും കാണാതിരിക്കാൻ വേണ്ടി അല്ലേ, നമ്മുടെ ശ്രദ്ധയൊന്നും പോകാതിരിക്കാൻ വേണ്ടി. എന്നാ നമുക്ക് കണ്ണടയ്ക്കാം. കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പോവാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാനും പപ്പയെയും മമ്മിയെയും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്നുകൂടി ഈശോയ്ക്ക് സ്തുതിച്ചെല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിടുക്കര്. ഇന്ന് ഇനി നമ്മൾ ഒരു കുഞ്ഞു പാട്ട് പഠിക്കാൻ പോവാം. ഇംഗ്ലീഷ് പാട്ടാണ്, ഒത്തിരി വലിയ പാട്ടൊന്നുമല്ല, ഒരു കുഞ്ഞു പാട്ട്. സിസ്റ്റർ ആദ്യം ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. ഓക്കെ. ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. ഒന്നുകൂടി പറയണോ? പറയാലോ. ഹായ് ജീസസ്, ഹലോ ജീസസ്, പ്രേസ് യു ജീസസ്, ലവ് യു ജീസസ്. ആ, ചിപ്പിക്കുട്ടി ശ്രദ്ധിച്ചല്ലോ, മൂന്നാമത് ലവ് യു എന്നല്ലേ. ഓക്കെ, ഒന്നുകൂടെ. ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സിസ്റ്റർ ഒന്ന് പരീക്ഷിച്ചതാ. എന്നാ ഇനി നമുക്കിതിൻ്റെ ആക്ഷൻ നോക്കാം. വലിയ ആക്ഷനൊന്നുമില്ല, ചെറുതാണേ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റുന്നേ. ആ, ഇച്ചിരി അകന്നകന്ന് നല്ല പിള്ളേരായിട്ട് നിൽക്കണേ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, തുടങ്ങാം. ഹായ് ജീസസ്, ഹലോ ജീസസ്, ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. ഒന്നുകൂടെ സിസ്റ്റർ കാണിച്ചു തരാമല്ലോ. എല്ലാവരും കൂടി നോക്കണേ. ഹായ് ജീസസ്, ഹലോ ജീസസ്, ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. ഇനി നിങ്ങളൊന്ന് ചെയ്യാവോ? സിസ്റ്റർ നോക്കാം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ചെയ്തേ. ആ, മിടുക്കര്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടെ ഒരുമിച്ച് ചെയ്യാവേ. ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇത് എന്നും ഈശോയുടെ ഇങ്ങനെ പറയണം നിങ്ങൾ. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാവും, നിങ്ങൾക്കും ഈശോയോട് ഒത്തിരി സ്നേഹം തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നാ പഠിച്ചേ? എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് സിസ്റ്റർ? കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ചല്ലേ. നിങ്ങൾ നല്ല പിള്ളേരാട്ടോ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട്. സിസ്റ്ററിന് ഒത്തിരി സന്തോഷമായേ. അപ്പോൾ മാതാവിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മാതാവിൻ്റെ സുഗതജപങ്ങൾ കേട്ടു, മാതാവിനെക്കുറിച്ചൊക്കെ കേട്ടു. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഈ മാതാവിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്നാ. വീട്ടിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ? ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ? ഏബലൊന്ന് പറഞ്ഞേ. ആ, എല്ലാവരും കൂടെ ചോറുണ്ണും. ആ, ഭക്ഷണം കഴിക്കും അല്ലേ. പിന്നെയോ?
ആ ചിപ്പിക്കുട്ടി പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന പപ്പയും മമ്മിയും ഒക്കെ ഒരുമിച്ച് ചിലപ്പോൾ കളിക്കാൻ കൂടും അല്ലേ അപ്പം ഒരുമിച്ച് കളിക്കും പിന്നെയോ ആ ആൻ്റെ ആൻ്റണിക്കുട്ടൻ പറയുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഉറങ്ങുന്ന് ശരി എല്ലാവരും ഉറങ്ങും അല്ലേ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങും പിന്നെ എന്താ എല്ലാവരും കൂടി ചെയ്യുന്നത് ആ അത് തന്നെ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെ ഉറക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും അതായിരുന്നു നമ്മൾ ആദ്യം പറയേണ്ട കാര്യം അല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ വീടിനുള്ളിലൊക്കെ അടിച്ചു വാരി പായൊക്കെ ഇട്ട് നമ്മുടെ ടേബിളിൽ ഒരു തുണിയൊക്കെ വിരിച്ച് വെച്ച് ബൈബിൾ എടുത്ത് അവിടെ വെച്ച് ഒരു കുഞ്ഞു തിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ എന്തു ചെയ്യും പ്രാർത്ഥിക്കാനായിട്ടിരിക്കും എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയാണോ ആണല്ലേ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും ആരാ പ്രാർത്ഥന കൂടുതൽ ചെല്ലുന്നത് നേതൃത്വം കൊടുക്കുന്നത് ആ ബോണിക്കുട്ടൻ്റെ വീട്ടിൽ ചേച്ചിയാ ആൻ്റണിക്കുട്ടൻ്റെ വീട്ടിലോ ചേച്ചി ജോയിസ് കുട്ടൻ്റെ വീട്ടിലോ അനിയത്തിയോ അപ്പൊ കുട്ടനോ അനിയത്തി കുഞ്ഞു വാവയല്ലേ ആ അനിയത്തിയല്ല ചേച്ചിയാ അല്ലേ ഓക്കെ അപ്പോൾ ജോയിസ് കുട്ടൻ്റെ വീട്ടിലും ചേച്ചിയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഇനി നാളെ മുതൽ ജോയിസ് കുട്ടൻ ചെയ്യോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനയില്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ചെല്ലിയാൽ മതി അത് ചെല്ലുമ്പോൾ കൊച്ചുറക്കെ ചെല്ലിയാൽ മതി അപ്പം ബാക്കി എല്ലാവരും കൂടെ കൊച്ചിൻ്റെ കൂടെ ചെല്ലും ഓക്കെ മിടുക്കൻ അപ്പം നിങ്ങളെല്ലാവരും ഉറക്ക പ്രാർത്ഥനയൊക്കെ ചെല്ലണം അപ്പോൾ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയൊക്കെ ഉറക്ക നിങ്ങളുടെ കൂടെ പ്രാർത്ഥന ചെല്ലും അപ്പോൾ എല്ലാവരും പറയും പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ കണ്ടോ ഏബലിനെ നോക്കിക്കേ ബോണിക്കുട്ടനെ നോക്കിക്കേ ഇവരൊക്കെ എന്തും മിടുക്കരാന്ന് വീട്ടിലെല്ലാവരും പറയും അല്ലേ ഇനി നമുക്ക് അന്നമ്മോളുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒക്കെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഒരുമിച്ച് പ്രാർത്ഥിച്ചാലേ ഈശോയ്ക്ക് സന്തോഷമാവുള്ളൂ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ സന്തോഷമാവുമോ സന്തോഷമൊക്കെ ആവും പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സന്തോഷമാവും പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമോ ഇടയ്ക്കൊന്ന് തോണ്ടുവോ ഇല്ല നിങ്ങൾ നല്ല പിള്ളേരല്ലേ അങ്ങനെ ഇച്ചിരിയൊക്കെ കുസൃതി കാണിക്കുന്ന ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടുന്ന ഒരു കൊച്ചു കുട്ടാപ്പിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമുക്കൊരു പാട്ട് കേൾക്കാം We'll be right back.
പാട്ട് ഇഷ്ടമായോ നിങ്ങൾക്ക്? കൊച്ചിയിലുണ്ടൊരു കുട്ടാപ്പി. ആ, കൊച്ചിയിലെ കുട്ടാപ്പിയുടെ പാട്ടായിരുന്നു. കുട്ടാപ്പി എങ്ങനെയാ, നല്ല കുട്ടിയായിരുന്നോ? അല്ലല്ലേ, ആദ്യം നല്ല കുട്ടിയല്ലായിരുന്നു, പിന്നെ മിടുക്കനായി. അപ്പം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പം കൊച്ചിയിലുള്ള കുട്ടാപ്പിയെ പോലെ ആണോ നിങ്ങൾ? അല്ല, നല്ല പിള്ളേരല്ലേ, ടെക്കിച്ചിരി കുഞ്ഞു കുസൃതിയൊക്കെ ഉണ്ട്, അത് സാരമില്ല, കുഞ്ഞു പിള്ളേരല്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷേ ഈശോയോട് ചേർന്ന് നല്ല കുഞ്ഞുങ്ങളായിട്ട് നിൽക്കണമെങ്കിൽ കുസൃതി കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ നന്നായി പങ്കെടുത്ത് നല്ല മിടുക്കരായി നല്ല കുട്ടികളായിട്ട് ഈശോയുടെ നല്ല മക്കളായിട്ട് ഇരിക്കണം കേട്ടോ. എന്നാൽ ഇനി നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ടൊന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കാം. ആദ്യം നമ്മൾ പഠിച്ചില്ലേ ആ പാട്ട്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്താലോ. ഹായ് ജീസസ്, ഹലോ ജീസസ്, ലവ് യു ജീസസ്, പ്രേസ് യു ജീസസ്. ആക്ഷൻ നിങ്ങൾക്കറിയാലോ അല്ലേ, അപ്പോൾ അത് ചെയ്യണേ. അടുത്ത ക്ലാസ്സിൽ സിസ്റ്റർ ചോദിക്കും ഇതൊക്കെ പഠിച്ചോന്ന്. അമ്മയെ ചെയ്ത് കാണിക്കണം, ചേട്ടനും ചേച്ചിയും ഒക്കെ ചെയ്ത് കാണിക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ അമ്മുവിനെ സഹായിക്കാമെന്ന് പറഞ്ഞൊരു ഭാഗം കണ്ടോ? കുറേ അക്ഷരങ്ങൾ ചെറിയ ചെറിയ ബോക്സിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടല്ലേ. അതെന്തൊക്കെയാണെന്ന് നോക്കി അമ്മയോട് ചോദിച്ച് നല്ല മിടുക്കരായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, മിടുക്കർ. എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥിച്ചാലോ. ചാടി എഴുന്നേറ്റേ, കണ്ണടച്ച് കൈകൂപ്പി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവരോടുമൊപ്പം ഒരുമിച്ചുകൂടി അങ്ങയെ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയോട് നന്ദി പറയുവാനും കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.